പ്രിയ സഹോദരരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 9:18-26 വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ ഒരു വചനഭാഗം ധ്യാനിക്കുന്നത് വഴി കർത്താവിലുള്ള വിശ്വാസപ്രതി നമുക്ക് ലഭിക്കുന്ന രോഗശാന്തിയെയും അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് യിശ്മിശിഹായുടെ അതിരുകളില്ലാത്ത കരുണയെയും കരുതലും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. യഹൂദരുടെ ആരാധനാലയത്തിലെ പ്രധാനികളിൽ ഒരുവൻ കർത്താവിൻ്റെ പക്കൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നു. തൻ്റെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും തന്നെ മറന്ന് യേശുവിൻ്റെ പക്കൽ സഹായം അഭ്യർത്ഥിക്കുന്ന ആ വ്യക്തി തൻ്റെ മകളോടുള്ള സ്നേഹത്താൽ എല്ലാം മറക്കുന്നു. മരിച്ചുപോയ തൻ്റെ മകളെ ഈശോയ്ക്ക് രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ വ്യക്തിയുടെ ആഴമായ വിശ്വാസം കണ്ട് കർത്താവ് അയാളോടൊപ്പം അയാളുടെ ഭവനത്തിലേക്ക് പോകുന്നു. എന്നാൽ വഴിയിൽ അപ്രതീക്ഷിതമായി മറ്റൊരു അത്ഭുതവും സംഭവിക്കുന്നു. 12 വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നു. അവൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ താൻ സുഖം പ്രാപിക്കുമെന്ന്. ആ സ്ത്രീയുടെ വിശ്വാസപ്രകാരം അവൾ അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുന്നു. തൻ്റെ വിശ്വാസത്താൽ അവൾ സ്വന്തമാക്കുന്നത് രോഗശാന്തി മാത്രമല്ല, മറിച്ച് ആത്മശാന്തി കൂടിയാണ്. യേശു ആ സ്ത്രീയുടെ വിശ്വാസം തിരിച്ചറിഞ്ഞ് അവൾക്ക് ഉറപ്പ് നൽകുന്നു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ ശാരീരിക ക്ഷേമത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മീയവും മാനസികവുമായ പൂർണ്ണതയിലാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പിന്നീട് സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരുടെ നഷ്ടങ്ങളുടെയും നിരാശയുടെയും അപ്പുറത്ത് കർത്താവ് പ്രത്യാശയും പ്രതീക്ഷയും കാണുന്നു. കർത്താവ് ആ പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് കരം പിടിച്ച് കയറ്റുന്നു. ഈ വചനഭാഗത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിരാശയുടെയും നഷ്ടങ്ങളുടെയും മുൻപിൽ പോലും വിശ്വാസത്തോടെ അവിടത്തെ സമീപിക്കുവാനാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കേൾക്കുന്നുവെന്ന് വിശ്വസിച്ച് ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കർത്താവ് യിശ്മിശിഹായുടെ കരുണയുടെയും അനുകമ്പയുടെയും ഉപകരണങ്ങളായി ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവരിലേക്ക് കടന്നു ചെന്ന് അവർക്ക് പ്രത്യാശയും സ്നേഹവും പകർന്നു നൽകുവാൻ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.